السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وبارك وسلم على سيدنا محمد وعلى آل سيدنا محمد. تقويم اللسان كلاس لك ونوغودي سواغدم أروضامت بھاغمان ده. نامن تقويم اللسان باب البدل إن شاء الله نمر پڑکان بوغيان. അതോടൊപ്പം ഒരു കാര്യം, ബാബുൽ ബദല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണ സഹിതം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുന്നത് ഒന്നുകൂടി നന്നായിരിക്കും. ബാബുൽ ബദല്, ബദലിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. വൽ ബദലു, ബദലാകുന്നത് യത്സുബറു, അത് ചാബിയാകും അഥവാ അത് ഫോളോ ചെയ്യും. അൽ മുബദല മിന്നു, മുബദല മിന്നുനെ ഫോളോ ചെയ്യും. ഫിൽ ഇഅ്റാബി, ഇഅ്റാബിൻ്റെ വിഷയത്തിൽ ബദല് എപ്പോഴും മുബദല മിന്നുനെയാണ് ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണ സഹിതം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആമൽത്തു, ഞാൻ ഡീൽ ചെയ്തു. അത്താജിറ, കച്ചവടക്കാരനോട്. ഖലീലൻ, അതായത് ഖലീൽ എന്ന സുഹൃത്തിനോട്. അവിടെ ഖലീൽ എന്നുള്ളത് എന്താണ്? ബദലാണ് അല്ലേ. അവിടെ ബദൽ ഏതാണ്? ഖലീൽ എന്നുള്ളത്. അതേസമയം അത്താജിർ എന്നുള്ളത് അതിൻ്റെ പേര് മുബദലു മിൻഹു എന്നാണ്. അഥവാ ഏതിൽ നിന്നാണോ ബദലായത് അതിനാ എന്ത് പറയാം? മുബദലു മിൻഹു എന്ന് പറയുന്നത്. അപ്പം ഖലീൽ എന്നുള്ളത് ബദല്, താജിർ മുബദലു മിൻഹു. ഇഅ്റാബിൽ മുബദലുമിന്നിൻ്റെ ഏറാബായിരിക്കും ബദലിന് കിട്ടുക. ഒഹുവ, അത് എന്താണ് ബദൽ എന്ന് പറഞ്ഞാൽ, അൻ തദ്കുറ ഷൈഅൻ, നീ ഒരു സംഗതി പറയലാണ്. സുമ്മ തുഖീമ, പിന്നെ നീ നിർത്തുക. മഖാമഹു, ആ വസ്തുവിൻ്റെ സ്ഥാനത്ത്. ഹു എന്ന് പറഞ്ഞാൽ ഷെയ്യിലേക്കാണ് ദമീർ മടങ്ങുന്നത്. ആ വസ്തുവിൻ്റെ സ്ഥാനത്ത് അത് നിർത്തുക. ഷെയ്അൻ ആഹറ, വേറെ ഒരു വസ്തുവിൽ നിർത്തുക, വേറെ ഒരു സാധൻ നിർത്തുക. വസ്തുവോട് ഉദ്ദേശിക്കുന്നത് ഒരു കലിമത്ത്, ഒരു കലിമത്ത് പറയാ, ആ കലിമത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു കലിമത്തിനെ നീ പറയുക. അതിൻ്റെ ഉദാഹരണം, നഹ്വു ഖൗലിക, നീ നിന്റെ വാക്ക് പോലെ. ജാനി അഹൂക്ക, ജാനി എൻ്റെ അടുക്കൽ വന്നു. അഹൂക്ക, നിന്റെ സഹോദരൻ വന്നു. അവിടെ അഹാണ് ഇവിടെ ഷെയ്. മുഹമ്മദുൻ, അതായത് മുഹമ്മദ് വന്നു. അപ്പൊ ആദ്യം അഹ്നെ പറഞ്ഞു, അതാണ് അൻ തദ്കുറ ഷൈ എന്ന് പറഞ്ഞത്. പിന്നെ അഹ്ന്റെ സ്ഥാനത്ത് ആരെ പറഞ്ഞു? ഷൈഅൻ ആഹറ, വേറെ ഒരാളെ, മുഹമ്മദിനെ പറഞ്ഞു. ജാനി എന്റെ അടുക്കൽ വന്നു. അഹൂക്ക, നിന്റെ സഹോദരൻ വന്നു. നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോ നിനക്ക് നാല് സഹോദരനുണ്ട്, മുഹമ്മദ്, അഹമ്മദ്, ഹാമിദ്, മഹ്മൂദ്. അപ്പൊ നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ നാലിൽ ആരുമാകാം. പിന്നെ പറയാണ് മുഹമ്മദുൻ, അതല്ല മുഹമ്മദാണ് വന്നത്. അപ്പൊ എന്തായി? അഹൂക്ക എന്ന് പറയുമ്പോ മഹ്മൂദാണോ ഹാമിദാണോ എന്ന് സംശയമൊക്കെ നീങ്ങി. ആള് വന്നത് മുഹമ്മദാണ്. ഇവിടെ മുഹമ്മദ് എന്നുള്ളത് ബദലാണ്, അഹു എന്നുള്ളത് മുബദലു മിൻഹുവാണ്. ഏതിൽ നിന്നാണോ ബദലായത് അതിന്റെ പേരാണെന്ത്? മുബദലു മിൻഹു. ഓക്കെ. ഇനി വറായിത്തു അഹാക്ക, വറായിത്തു, ഞാൻ കണ്ടു. അഹാക്ക, നിന്റെ സഹോദരനെ, അതായത് മുഹമ്മദിൻ, മുഹമ്മദിനെ കണ്ടു. ഇവിടെ അഹു എന്നുള്ളത് റഫ് ആണ്, ഇവിടെ അഹ എന്നുള്ളത് നസ്ബാണ്. ഇവിടെ അഹു റഫ് ആയതുകൊണ്ട് മുഹമ്മദുൻ എന്ന് ബദലിനും റഫ് കൊടുത്തു. ഇവിടെ അഹ എന്നുള്ളത് നസ്ബായതുകൊണ്ട് ബദലായ മുഹമ്മദിന് നസ്ബ് കൊടുത്തിട്ട് മുഹമ്മദൻ എന്ന് വായിച്ചു. മറർത്തു ബി അഖീക മുഹമ്മദിൻ, ഇവിടെ അഹ് എന്നുള്ള ജറാണ്, അതിന് ജറായതുകൊണ്ട് മുഹമ്മദിൻ, മുഹമ്മദിൻ ഇവിടെ ജറ് കൊടുത്തു. അബ്ദൽത, അപ്പൊ നീ പകരമാക്കി കൊണ്ടുവന്നു മുഹമ്മദൻ. ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ മുഹമ്മദിനെ പകരമാക്കി കൊണ്ടുവന്നു. അൻ അഹീക, അഹീക എന്ന പിന്നെ അഹ്നെ തൊട്ട്. വാക്കം തഹു, എന്നിട്ട് മുഹമ്മദ് നിർത്തി. മക്കാമഹു, ആ ബദൽ പിന്നെ മുബദലിന്റെ സ്ഥാനത്ത് നിർത്തി. ചുരുക്കി പറയുകയാണെങ്കിൽ, ജാനി അഹൂക മുഹമ്മദൻ എന്ന് പറയുമ്പോൾ അഹു എന്നുള്ളത് അത് ഫായിലാണ്, ഫായിൽ എന്നുള്ളതിലേക്ക് റഫ് കിട്ടി. അഹിന്റെ സ്ഥാനത്ത് മീനിങ് പറയുമ്പോൾ മുഹമ്മദിനെ കൊണ്ടുവന്നു.
വന്ന ആള് മുഹമ്മദാണ്, പറയാൻ അവിടെ ഉദ്ദേശം ആരാണ്? മുഹമ്മദാണ്. ഓക്കെ, ആ മുഹമ്മദുൻ എന്ന് വായിക്കാനുള്ള കാരണം അഹു എന്ന് റഫ് ആയതുകൊണ്ടാണ് മുഹമ്മദുൻ എന്ന് വായിച്ചത്. അപ്പൊ ശരിക്കും ഈ അഹുന്റെ സ്ഥാനത്ത് ആര് വന്നു? മുഹമ്മദ് അവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൽ ബദലു, ബദല് സലാസത്തു അഖ്സാമിൻ, മൂന്ന് ഇനങ്ങളാണ്. ഒന്നാമത്തത് ബദൽ കുല്ല്, ബദൽ കുല്ലാണ്. ബദൽ കുല്ലി മിനൽ കുല്ലി, കുല്ലിൽ നിന്ന് കുല്ല് ബദല്. നഹ്നു ജാഅനി സൈദു നഹൂക, സൈദ് വന്നു അഹൂക, അതായത് നിന്റെ സഹോദരൻ വന്നു. ഇവിടെ അഹു എന്നുള്ളത് ബദലാണ്. ഏതെന്ന്? സൈദ്, സൈദ് മുബദൽ മിന്നു, അഹു ബദൽ. ഇവിടെ സൈദും അഹു നോക്കുമ്പോ കുല്ല് മിനൽ കുല്ലാണ്. എന്ന് പറഞ്ഞാല് സൈദ് എന്ന്, സൈദിന്റെ കുല്ല്, സൈദ് മുഴുവൻ തന്നെയാണ് അഹ്, അഹ് മുഴുവൻ തന്നെയാണ് സൈദ്. മറ്റു ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇതൊന്നുകൂടി മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞിരുന്നു, ഖാലല്ലാഹു തആല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന നീ ഞങ്ങളെ ചേർക്കണമേ, സിറാത്തൽ മുസ്തഖീം ചൊവ്വായ വഴിയിൽ നീ ചേർക്കണമേ എന്ന് പറഞ്ഞ ഉടനെ ഫാത്തിഹയുടെ ഭാഗമാണ് സിറാത്തല്ലദീന, അതായത് ഒരു കൂട്ടരുടെ വഴി. ഇവിടെ രണ്ടാമത്തെ സിറാത്ത എന്നുള്ളത് ബദലാണ്. എന്തിനൊന്ന് ബദലാണ്? ഒന്നാമത്തെ ഈ സിറാത്ത എന്നുള്ള വാചകത്തിൽ നിന്ന് ബദലാണ്. സിറാത്തല്ലദീന, ഒരു കൂട്ടരുടെ വഴി, അൻഅംത, നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈഹിം അവർക്ക്, അങ്ങനെയുള്ള കൂട്ടരുടെ വഴിയിൽ നീ എന്നെ ചേർക്കണമേ. അപ്പൊ സിറാത്ത് എന്നുള്ളതിനെ പകരമാക്കി ഏത് സിറാത്ത്? അസാനിയ, രണ്ടാമത്തത്. ഏത് സിറാത്തല്ലദീന എന്ന് പറയുമ്പോ ഇതിനെ ബദലാക്കി അനിസ്റാത്തിൽ ഔവലി, ഒന്നാമത്തെ സിറാത്തിൽ തൊട്ട്, അതേതാണ്? ഇഹ്ദിന സിറാത്ത എന്ന് പറഞ്ഞ ഈ സിറാത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ സിറാത്ത് ബദലാക്കി. അപ്പൊ ഇതെന്തിനു ഉദാഹരണം? ഇത് ബദൽ കുല്ലി മിനൽ കുല്ലാണ്. അഥവാ മുസ്തഖീമായ വഴി ഏതാണ്? അത് സിറാത്തല്ലദീന അൻഅംതഅലൈഹിം. സിറാത്തല്ലദീന അൻഅംതഅലൈഹിം ഏതാണ്? സിറാത്തുൽ മുസ്തഖീം തന്നെയാണ്. അപ്പോ ഇവിടെ രണ്ടും ഒരുപോലെയാണ് അർത്ഥം. അതേസമയം മറ്റു ഉദാഹരണങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ കുല്ലിൽ നിന്ന് കുല്ല് ബദല്, ഇവിടെ കുല്ലിൽ നിന്ന് ബാദ് ബദല്, ബാദ് അല്പം. അപ്പൊ മുഴുവനും അവിടെ ഇല്ല, ഒരു പാർട്ട് മാത്രം ബദലാക്കുക. അതിന്റെ ഉദാഹരണമാവുന്ന നഹ്വു അകൽതു സമകത റസഹ, അകൽതു ഞാൻ തിന്നു, അസമകത മീൻ തിന്നു, അതായത് റസഹ മീൻ്റെ തല തിന്നു. ഇവിടെ തിന്നതത്രേ ഉള്ളൂ, മീൻ്റെ തല മാത്രമേ ഉള്ളൂ. ആദ്യം പറഞ്ഞെന്താണ്? മീൻ നിന്നാണ്. അപ്പൊ മീന് എന്നുള്ളതിൽ നിന്ന് മീൻ്റെ തല മാത്രം എന്താക്കി ഇവിടെ ബദലായി കൊണ്ടുവന്നു. അപ്പൊ എന്തല്ലേ ഇത്? കുല്ല് തന്നെ മുഴുവനും. ഇത് കുല്ലിൽ നിന്ന് കുല്ല് ബദലല്ല, കാരണം മീനിന്റെ മൊത്തം റസ് ഇല്ലല്ലോ. അപ്പൊ കുല്ല് ഏതാണ്? സമക്ക്. ഈ കുല്ലിൽ നിന്ന് ബാദാണ് ബദലായി വന്നത്. ബാദ അല്പം, അതാണ് ബദലുൽ ബാദ് മിനൽ കുല്ല്. ഈ ബാദ് ബദലായി എന്തിൽ നിന്ന്? കുല്ലിൽ നിന്ന്, സമക്കത്ത എന്ന കുല്ലിൽ നിന്ന് റസ് എന്ന ബാദ് അല്പം മാത്രം ആണ് റസ് എന്നാൽ ബദലായി വന്നു. ഖാല അല്ലാഹു തആല ولله على الناس حج البيت من استطاع اليه سبيلا. ഇവിടെ അല്ലാഹുവിനാണ് അലന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിർബന്ധമാണ് എന്ത്? ഹജ്ജുൽ ബൈത്തി, ബൈത്ത് അല്ലാഹുവിന്റെ കഅബയിലേക്ക് ഹജ്ജിന് പോകൽ ജനങ്ങൾക്ക് നിർബന്ധമാണ്. അതായത് ആർക്ക്? ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാലേ, അലന്നാസി ജനങ്ങൾക്ക് നിർബന്ധമാണ്. ഈ നാസ് എന്നുള്ള ബദലാണ്. അതായത് ആർക്ക്? ആർക്ക് നിർബന്ധം? മനിസ്തത്വാ ഇലൈഹി സബീല, അതിലേക്ക് കഴിവുള്ളവനാണ് നിർബന്ധം. ഹജ്ജ് പോവാൻ എല്ലാവരും നിർബന്ധമില്ല. ഇവിടെ മൻ എന്നുള്ളത് ബദലാണ്. എന്തെന്ന് ബദലാണ്? നാസ് എന്ന് ബദലാണ്. ആദ്യം പറഞ്ഞെന്താ? ജനങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, അപ്പൊ ജനങ്ങളൊക്കെ പെട്ടു. പിന്നാരെ പറയുന്നത്? ഹജ്ജിന് പോവാൻ കഴിയുന്നവർ മാത്രം. അപ്പൊ ഹജ്ജിന് പോകാൻ വേണ്ടി കഴിയുന്നവർ മാത്രമെന്നുള്ളത് മൊത്തം ജനങ്ങളുടെ ഒരു ജുസ് ആണ്, ഒരു ബഅദാണ്. ബഅദ് പറഞ്ഞാൽ അല്പമാണ്. മൊത്തം ജനങ്ങളുടെ ബഅദാണെന്ത്? പോവാൻ കഴിയുന്നവരെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താക്കി? കുല്ലിൽ നിന്ന് ബഅദ് ബദലാക്കി, നാസ് എന്ന കുല്ലിൽ നിന്ന് എന്തുണ്ടാക്കി? മൻ എന്ന ബഅദ് ബദലായി വന്നു.
മനിസ്തതാ എന്നുള്ളതിനെ ബദലാക്കി അനിൻ നാസി, നാസിൽ നിന്നും തൊട്ട്. അപ്പൊ ഇതാണ് ഒരു ബദല്. മൂന്നാമത്തെ ബദല് ബദലുള്ള ഇസ്തിമാർ, ഇസ്തിമാർ ബദലാണ്. അതിന്റെ ഉദാഹരണമാകുന്ന നഹു സുലിബ സൈദുൻ, സൈദിനെ പറിക്കപ്പെട്ടു അല്ലെങ്കിൽ എടുക്കപ്പെട്ടു. സൗബവന്റെ, അതായത് സൈദിന്റെ വസ്ത്രം. അപ്പൊ സുലിബ സൈദുൻ സൈദിനെ തട്ടിക്കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, മറിച്ച് സൈദിന്റെ വസ്ത്രത്തിനെ ഊരിയെടുത്തു എന്നാണ് പറയുന്നത്. സുലിബ അങ്ങനെ ഊരിയെടുക്ക. അപ്പൊ ഇവിടെ സൈദിന്റെ വസ്ത്രം എന്നുള്ളത് ഇതിന്റെ സൈദാണോ? സൈദല്ല. സൈദിന്റെ പഴതാണോ? സൈദിന്റെ പഴം എന്ന് പറഞ്ഞാൽ സൈദിന്റെ കൈ, കാല്, കണ്ണ് ഇതൊക്കെയാണ് ഇതിന്റെ പഴത്. അതുമല്ല. പിന്നെ സൈദിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് സാധനമാണ് സൈദിന്റെ വസ്ത്രം, സൗബ് എന്നുള്ളത്. ആ സൗബിനെയാണ് ഇവിടെ കൊണ്ടുപോകപ്പെട്ടത് അല്ലെ, ഊരപ്പെട്ടത്. അപ്പോ ഇവിടെ സൗബ് എന്നുള്ളത് എന്താണ്? സൈദ് എന്നുള്ള ബദലാണ്. എന്താണ് സൈദും സൗബും തമ്മിലുള്ള ബന്ധം? സൈദിന്റെ കൊല്ലല്ല, സൈദിന്റെ ബാവും അല്ല, പിന്നെ സൈദിന്റെ ഇഷ്ടിമാലാണ്. ബദലുൽ ഇഷ്ടിമാൽ അഥവാ ആ സൈദുമായി ബന്ധപ്പെട്ട് ചുറ്റിക്കിടക്കുന്ന സംഗതി, അതാണ് സൈദിന്റെ വസ്ത്രം. ആ വസ്ത്രമാണ് ഇവിടെ ബദലായിട്ട് വന്നത്. അതിന്റെ പേരാണ് ബദലുൽ ഇഷ്ടിമാൽ. ഖാല അല്ലാഹു തആല യസ്അലൂനക അനിൽ ശഹ്റിൽ ഹറാമി ഖിതാലിൻ ഫീ. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, തങ്ങളോട് ചോദിക്കുന്നു. അനിശ്ശഹ്റിൽ ഹറാമി, യുദ്ധം ഹറാമായ മാസങ്ങളെ കുറിച്ച്. അതായത് ഖിതാലിൻ ഫീഹി, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് ആ മാസം യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ ആ യുദ്ധമാസങ്ങളെ കുറിച്ച് ചോദിക്കുന്നു പറഞ്ഞ ശേഷം എന്താ പറയുന്നത്? യുദ്ധമാസങ്ങളെ കുറിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പറ്റുമോ, സോറി, ഹറാമായ ഷഹ്റുൽ ഹറാമിനെ കുറിച്ച് ചോദിക്കാന്ന് പറയുമ്പോ ആ ഷഹ്റുൽ ഹറാമിനെ കുറിച്ച് ചോദിക്കുന്നത് എന്താണ്? ഷഹ്റുൽ ഹറാമിൽ യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഖിതാലിൻ എന്നുള്ളത് ഷഹർ എന്നുള്ള ബദലാണ്. ആ ബദൽ എന്ത് ബദലാണ്? ഇസ്തിമാൽ ബദലാണ്. എന്തല്ലത്? ജുസ് അല്ല, കുല്ലും അല്ല. ഷഹർ എന്നുള്ളത് ജുസോ കുല്ലോ അല്ല. അബദൽ ഖിതാല, അപ്പൊ ഖിതാലിനെ പകരമാക്കി കൊണ്ടുവന്നു അനി ഷഹ്റുൽ ഹറാമി, ഷഹ്റുൽ ഹറാമിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് തമ്മിനെ നോക്കാം. നഖ്റഉ വനസ്തഉഇബു ജദ്വല അൻവാഇൽ ബദലി. നഖ്റഉ, ഞങ്ങൾ വായിക്കുന്നു. വനസ്തഉഇബു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജദ്വല അൻവാഇൽ ബദലി, ബദലിന്റെ ഇനങ്ങളുടെ പട്ടിക. ഒന്നാമത്തത് ബദലുൽ കുല്ല്, ജാഅനി സൈദുൻ അഹൂക, അത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ. രണ്ടാമത്തത് ബദലുൽ ബഅദാണ്, അക്കൽതു സമകത റഅ്സ, ഈ റഅ്സ് എന്നുള്ള സമകത്തിന്റെ ബഅദാണ്, അല്പമാണ്, അതും പറഞ്ഞു കഴിഞ്ഞു. ബദലുൽ ഇഷ്തിമാലി, സുലിബ സൈദുൻ, സൈദിനെ ഊരപ്പെട്ടു, അതായത് സൗബു, സൈദിന്റെ ഡ്രസ്സ്. സൗബു എന്നുള്ളത് ഇഷ്തിമാല് ബദലാണ്. ഇതിൽ നിന്ന്, എന്തിൽ നിന്ന്? സൈദിൽ നിന്ന്. ഓക്കെ, ഇനി തമ്പിനാക്സ് നെക്തഷിഫുൽ ഇജാബ മൽ ബദലു, എന്താണ് ബദലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഫീമയത്തുപോയിൽ ബദലു അൽ മുബുദല മിൻഹു, മുബുദല മിൻഹുവിനോട് ബദൽ എന്താണ് താപിയാകുന്നത്, ഫോളോ ചെയ്യുന്നത്? ഏറാബാണ് അല്ലേ. കം കിസ്മന്നൽ ബദലു, ബദലിന് എത്ര കിസ്മുണ്ട്, ഒമാഹിയ എത്ര കാറ്റഗറിയുണ്ട്, ഒമാഹിയ ഏതൊക്കെയാണ്? നഖ്റഉൽ ഫഖ്റത വനക്തഷിഫു അൽ ബദല വൽ മുബ്ദല മിൻഹു, ബദലിനെയും മുബ്ദലിനെയും തിരിച്ചറിയുന്നു. ഞാൻ അർത്ഥം വെക്കാം. ഇസ്തമഅ അന്നാസു, ജനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അതായത് അഹ്ലുൽ ജുമഅത്തി, ജുമഅക്ക് വന്ന ആളുകൾ ശ്രദ്ധിച്ചു കേട്ടു. ആരിലേക്ക് ശ്രദ്ധിച്ചു? ഇതൽ ഖതീബി, ഖതീബിലേക്ക് വെള്ളിയാഴ്ച ശ്രദ്ധിച്ചു ഖുതുബ കേട്ടു. അതായത് മുഹമ്മദിൻ, ഖതീബ് ആരാണ്? മുഹമ്മദ് എന്ന ആളിലേക്ക് ശ്രദ്ധിച്ചു കേട്ടു. യൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസം. ഫഅസറത്തിൽ ഖുതുബത്തു, ഫഅസറത്തിൽ ഖുതുബത്തു, അപ്പൊ ഖുതുബ നല്ല പ്രയോജനപ്പെട്ടു. അതായത് മൗഇദുഹാ, ഖുതുബ പ്രയോജനപ്പെട്ടു പറഞ്ഞാല് ഖുതുബയുടെ ഉപദേശങ്ങൾ പ്രയോജനപ്പെട്ടു. ഫിൽ ഖുലൂബി, ഹൃദയങ്ങളിൽ. ഫദറഫത്തിൽ ഉയൂലു, അപ്പൊ കണ്ണുകൾ ധാരധാരയായി ഒഴുകി. അതായത് ദുമുഹ, കണ്ണുകൾ ഒഴുകുലല്ലോ, ദുമുഴു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകി. ഫഅസ്നന്നാസു, അങ്ങനെ ജനങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞു. അതായത് മുഴുലമും, ജനങ്ങൾ എല്ലാവരും അല്ല, മുഴുലമും അവൽ ഭൂരിപക്ഷം ആളുകളും. അതൽ ഖതീബി, ഖതീബിനെ കുറിച്ച്. അതായത് ഉസ്ലൂബി, ഖതീബിന്റെ ആ പ്രസംഗത്തിന്റെ ഖുതുബയുടെ ശൈലിയെ കുറിച്ച് വളരെ നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞു. ഞാൻ അർത്ഥം വെക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും ബദല് മുബദല് മിൻഹു,
അത് നിങ്ങൾ കണ്ടെത്തുക. ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ അന്നാസ് എന്നുള്ളത് എന്താണ്? മുബദൽ മിൻഹുവാണ്. അഹ്ലു എന്നുള്ളത് ബദലാണ്. ബാക്കി നിങ്ങൾ കണ്ടെത്തുക. നഖ്റഉൽ ഫിഖ്റത നാം പാരഗ്രാഫ് നുകമ്മിൽ ഫിഖ്റത പൂർത്തിയാക്കുന്നു ബിഖ്തിയാരിൽ ബദലിൽ മുനാസിബി യോജിച്ച ബദലിനെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്നിട്ട് ഉപയോഗിക്കുന്നു അവാമില ആമിലുകൾ നമ്മൾ പറയുകയും ചെയ്യുന്നു. യദ്ഹബു സായിഹൂന ടൂറിസ്റ്റുകാർ പോകുന്നു. അതായത് അക്സറുഹും അവരിൽ അധിക പേരും പോകുന്നു. എവിടേക്ക് പോകുന്നു? ഇലാ താജ്മഹൽ താജ്മഹലിലേക്ക് പോകുന്നു. അതായത് ഇന്ത്യയിലേക്ക് വന്ന എല്ലാ ടൂറിസ്റ്റുകാരും പോയിക്കൊള്ളുന്നില്ല. അക്സറുഹും പറഞ്ഞാൽ അധിക ടൂറിസ്റ്റുകാരും പോകുന്നു താജ്മഹലിലേക്ക്. ഉജൂബത്തിൽ ഹിന്ദ് താജ്മഹൽ എന്താണ്? ഇന്ത്യയിലെ മഹാത്ഭുതമാണ്. ഇന്ത്യയുടെ മഹാത്ഭുതമായ താജ്മഹലിലേക്ക് അധികം ടൂറിസ്റ്റുകാരും പോകുന്നു. ഫയതഅജ്ജബൂന അങ്ങനെ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു, അവർ അത്ഭുതപ്പെടുന്നു. ബിബിനായിഹ താജ്മഹലിന്റെ ബിനാൽ കൺസ്ട്രക്ഷൻ കണ്ടിട്ട്. അതായത് ഹന്ദസത്തിഹ ആ താജ്മഹല് 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ താജ്മഹലിന്റെ ആ എഞ്ചിനീയറിംഗ് അതിന്റെ സ്ട്രക്ചർ കണ്ടിട്ട് അവർ അത്ഭുതപ്പെടുന്നു. വയച്ചകല്ലമൂന ടൂറിസ്റ്റുകാർ സംസാരിക്കുന്നു ഉമ്മാലിഹ ആ താജ്മഹൽ ഉണ്ടാക്കിയ ലേബേഴ്സിനെ കുറിച്ച് അവിടുത്തെ വർക്കേഴ്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. അതായത് മഹാറത്തിയും ആ താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് എത്ര സ്കില്ലുണ്ടായിരുന്നു ആ ഉമ്മാലിന്റെ ആ ലേബേഴ്സിന്റെ സ്കില്ലുകളെ കുറിച്ച് അവർ സംസാരിച്ചിരുന്നു സംസാരിക്കുന്നു. ഓക്കെ നുറത്തിമുൽ കലിമാത്തി ഒൻപത് ബിൽ അഷ്കാൽ താഴെ പറഞ്ഞ കലിമത്തുകളെ ക്രമീകരിക്കുന്നു, ശക്തികൾ ഇട്ടുകൊടുക്കുന്നു. കിതാബുൽ ഗസാലി ഇഹ്യാഉ ഉലൂമിദ്ദീൻ മിൻ അജല്ലി മറാജിഇ സൂഫിയ. ഗസാലി മാമിന്റെ കിതാബ് അതായത് ഇഹ്യാഉ ഉലൂമിദ്ദീൻ എന്നുള്ളത് മിൻ അജല്ലി മറാജിഇ സൂഫിയ സൂഫികളുടെ റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ പെട്ട ഒന്നാണ്. മറാജ എന്ന് പറഞ്ഞാൽ റെഫറൻസുകൾ. അദ്ദ അൽ മാലിക്കു സകാത്ത മാലിഹി റുബുഅ ഉസ്രിഹി. അദ്ദൽ മാലിക്കു മാലിക്ക് നൽകി, അദ്ദ നിർവഹിച്ചു അഥവാ ഒരു ഓണർ നൽകി. എന്തു നൽകി? സകാത്ത മാലിഹി അദ്ദേഹത്തിന്റെ മുതലിന്റെ സകാത്തിന് നൽകി. അതായത് റുബുഅ ഉസ്രിഹി ആ മുതലിന്റെ 1/10 പത്തിലൊന്നിന്റെ 4/1 നൽകി. 2% അല്ലെ, 1/10 ഉസ്റു എന്ന് പറഞ്ഞാല് റുബുഅ എന്ന് പറഞ്ഞ 1/4. അപ്പോ ആ മുതലിന്റെ 1/10 4/1 സക്കാത്ത് നൽകി. ഇവിടെ എന്താണ്? സക്കാത്തിന് നൽകി. അതായത് 1/10 4/1 നൽകി എന്നല്ലേ. അപ്പൊ റുബുഅ എന്നുള്ളത് ബദലാണ് ഇതിൽ നിന്ന് സക്കാത്തിൽ നിന്ന്. നഖ്റഉൽ ഫിഖ്റത വനുകബ്ബിൽ മിൻഹാ അസ്ഇല. നാം പാരഗ്രാഫ് വായിക്കുന്നു എന്നിട്ട് അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. ബിഹൈഫ് യഷ്തമിഉൽ ജവാബു അലൽ ബദലി ആ അതിൽ ചോദ്യങ്ങൾക്കുള്ള ജവാബ് എന്താക്കണം? ബദൽ ഉണ്ടാക്കണം. ആ രൂപത്തിൽ ചോദ്യം ഉണ്ടാക്കണം. കാന മുഹമ്മദുൻ ഷറഫുദ്ദീൻ അൽ ബൂസീരി ബഹുമാനപ്പെട്ട ബുറുദയുടെ രചയിതാവായ ബൂസീരി ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി അതായത് മുഹമ്മദ് എന്നവരായിരുന്നു. മസലൻ ഫരീദൻ അദ്ദേഹം ഫരീദൻ എന്ന് പറഞ്ഞാൽ യൂണീക്കായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏക വ്യക്തി മാത്രമേ ഉള്ളൂ. അനുപമ വ്യക്തിത്വം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഉപമിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മസലൻ മാതൃക റോൾ മോഡലായിരുന്നു. അതായത് യൂണീക്ക് റോൾ മോഡൽ മസലൻ ഫരീദ് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ? ഫീ ഖർദിൽ അഷ്ആർ പദ്യങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ബൂസീരി ഇമാം അഗ്രഗണ്യനായിരുന്നു. അതായത് മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹി പറയുന്ന വിഷയത്തിൽ ബദഅ ഹയാതഹു അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം ആരംഭിച്ചു. അതായത് അൽ ഹയാത് ശിഅരിയ അദ്ദേഹത്തിന്റെ കവിത സംബന്ധമായ ആ ജീവിതം ആരംഭിച്ചു. മുന്തു സിഗരിഹി അദ്ദേഹത്തിന്റെ ചെറുപ്രായം മുതൽക്ക് തന്നെ. കദിഷ്തഹറൽ ബൂസീരിയു ബൂസീരി ഇമാം പ്രസിദ്ധനായി.
അതായത് സീത്തുഹു ഉസീരി ഇമാമിന്റെ സീത്ത് സീതനാലി അവിടുത്തെ ശബ്ദം അഥവാ അദ്ദേഹത്തിന്റെ ഫെയിം അദ്ദേഹം ഫേമസ് ആയി നടത്തും ഫി ജമീ അൻഹായിൽ ആലം ലോകം മുഴുവനും വഖദ് അതുറബതിന നമ്മെ സന്തോഷിപ്പിച്ചു നമുക്ക് ആനന്ദം നൽകി ഖസീദത്തു അദ്ദേഹത്തിന്റെ വരികൾ അദ്ദേഹത്തിന്റെ ഖസീദ അദ്ദേഹത്തിന്റെ പാട്ട് അതായത് ഉദൂബത്തുഹു ആ കവിതയുടെ സൗന്ദര്യം നമുക്ക് വല്ലാതെ സന്തോഷം നൽകിയിട്ടുണ്ട് നബി മാമിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കുന്നു അതിൽ ബദലിനെ കുറിച്ച് ഉദാഹരണങ്ങൾ ഉണ്ടാകണം നുഹരിബുൽ ആത്തിയ താഴെ പറഞ്ഞ വാക്കുകൾക്ക് നാം ഏറാബ് നൽകുന്നു ആസ്വദിച്ചു അസ്സയ്യാഹു ടൂറിസ്റ്റ് സയ്യാഹു എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബിൽ ബുസ്താനി ഗാർഡനിൽ നല്ല എൻജോയ് ചെയ്തു ടൂറിസ്റ്റുകാരന് ഗാർഡൻ പൂന്തോപ്പിൽ വെച്ച് അതല്ലെങ്കിൽ തോട്ടത്തിൽ വെച്ച് അദ്ദേഹം സുഖിച്ചു എൻജോയ് ചെയ്തു തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അസ്ഹാരിഹി അതായത് തോട്ടത്തിലുള്ള പുഷ്പങ്ങളെ നോക്കിയിട്ട് അദ്ദേഹം എൻജോയ് ചെയ്തു തസല്ലഖൽ ഗൈൽമാനു കുട്ടികൾ കയറി മേലോട്ട് കയറി അഥവാ അൽ ജബല അഥവാ അല്ല കുട്ടികൾ മേലോട്ട് കയറി അൽ ജബല പർവ്വതത്തിൽ കയറി അഥവാ നിസ്വവു പർവ്വതം മുഴുവനല്ല പർവ്വതത്തിന്റെ പകുതിയിൽ വരെ കുട്ടികള് മേലോട്ട് കയറി അജബത്തിന് എന്നെ സന്തോഷിപ്പിച്ചു ഹദീഖത്തുൽ ഹയവാനാത്തി സൂ മൃഗങ്ങളുടെ പാർക്ക് അഥവാ സൂ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതായത് തിംസാഹുഹ ആ സൂവിലുണ്ടായിരുന്ന മുതല ക്രൊക്കഡൈൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഓക്കെ ഇനി നക്കീറ മാരിഫ അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.